പ്രകൃതിയോട് ചേർന്ന ഹൃദയബന്ധത്തിന്റെ നിലനിൽപ്പിലാണ് മനുഷ്യജീവിതം സുരക്ഷിതമാകുന്നത്. ഓരോ ജൈവ വൈവിധ്യങ്ങളും പരസ്പര പൂരകമായി അതിന്റെ കടമ പ്രകൃതിയോട് നിറവേറ്റുന്നു. ഇതിൽ ഏറെ വ്യത്യസ്തമായി നിന്ന് കാർഷിക വിളകളുടെ സമൃദ്ധിക്കും മനുഷ്യന്റെ ഭക്ഷ്യ സുരക്ഷിതത്വത്തിനുമായി അത്യധ്വാനം ചെയ്യുന്ന ഒരു പ്രാണിവർഗമാണ് തേനീച്ചകൾ. പരാഗണത്തിന് സഹായിച്ച് വിളപുഷ്ടിയും തേനിലൂടെ ആരോഗ്യപ്രാപ്തിയും നൽകുന്ന ഈ കൊച്ചു പ്രാണികളുടെ സേവനം മനുഷ്യന്റെ ജീവിതചര്യയുടെ ഭാഗമായി മാറുന്നു. അതിന്റെ ഔന്നത്യം തിരിച്ചറിഞ്ഞായിരുന്നു 2017-18 കാലഘട്ടത്തിൽ തേനീച്ച വളർത്തൽ ഗ്രാമീണ ജീവിതത്തിന്റെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിനും തേൻ ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിക്കുന്നതിനുമായി തേനീച്ച കർഷകർക്കായി നൂതന സഹായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ PMEGP എന്ന പദ്ധതിക്ക് രാജ്യമെങ്ങും വൻ സ്വീകാര്യത തന്നെ ലഭിച്ചു. വൻതേൻ ചെറുതേൻ വളർത്തലിൽ ഒട്ടേറെ കർഷകർ വ്യാപൃതരായി. തേൻ ഉൽപ്പാദനത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തന്നെ ഈ പദ്ധതി പ്രവർത്തനങ്ങൾ വഴിതെളിച്ചപ്പോൾ ഇതിനൊക്കെ മുൻപ് തന്നെ ഏതാണ്ട് 1992 തേനീച്ചകളോടുള്ള സ്നേഹാധിക്യം കൊണ്ട് 5 പെട്ടികളിൽ തേനീച്ച വളർത്തിപ്പോന്ന ഒരു 8-ാം ക്ലാസ്സുകാരൻ ഇടുക്കി കട്ടപ്പനയിലെ ഇരുമ്പുവയൽ വീട്ടിൽ ഉണ്ടായിരുന്നു, രാജു. ഞാൻ ഈ തേനീച്ച കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, പഠനകാലത്ത് ഇവിടെ ഹൈ റേഞ്ച് സ്കൂളില്ലായിരുന്നു. അപ്പോൾ അമ്മ വീട് കോട്ടയം ജില്ലയിലായിരുന്നു. അപ്പോൾ ആ കോട്ടയം ജില്ലയിൽ ഞാൻ പഠിക്കാൻ പോയി നിൽക്കുമ്പം അവിടെ ഒരു ചേട്ടൻ തേനീച്ച വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേനീച്ച പരിപാലനം ഞാൻ കണ്ടു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് പഠിക്കുന്നത് ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് സമയത്താണ്. അയാൾ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ അയാളുടെ കൂടെ ഞാൻ എടുക്കുകയും തേൻ അയാളുടെ കൂടെ നടന്നത് തേനിന് വേണ്ടിയാണ്. പക്ഷേ അയാൾ എപ്പോഴും പറയുമായിരുന്നു, ഇടുക്കി ജില്ലയിൽ ഹൈ റേഞ്ചിലാണ് ഇതിനേറെ സാധ്യതയെന്ന്. അപ്പോൾ എന്തായിരുന്നാലും 2-3 വർഷം പുള്ളിയോട് നടന്ന് ഇത് ഇതിൻ്റെ പെട്ടിപ്പണിയും കാര്യങ്ങളും എല്ലാം പഠിച്ചെടുത്തിയാൻ. അങ്ങനെ അപ്പോൾ ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആയപ്പോഴത്തേനും ഇവിടെ സ്കൂളായി. അപ്പോൾ TC മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉള്ള തേനീച്ചുള്ള നാട്ടിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ കൂടൊക്കെ പണത്, ഞാൻ തന്നെ കുറച്ച് തേനീച്ചകളൊക്കെ പിടിച്ചു വെച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ തേനീച്ചയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പിടിച്ചു വെച്ച് ഇഷ്ടംപോലെ തേനായി. അപ്പം ഞാൻ ഈ തേനൊക്കെ എടുത്ത് അന്ന് വിപണനം ചെയ്യുന്നത് പഠിപ്പിക്കുന്ന സാറന്മാർക്കും ടീച്ചർമാർക്കും ഫോറസ്റ്റ് പോലീസ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വാങ്ങുകയുള്ളൂ. ഒരു 10-25-30 രൂപയൊക്കെ കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്നത് 85-86 കാലഘട്ടം, 10-38 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. സംസ്ഥാന ഹോർട്ടികോർപ്പ് സംഘടിപ്പിച്ച തേനീച്ച വളർത്തൽ പരിശീലന പ്രവൃത്തിശാലയിലെത്തി പരിപാലന രീതികളെല്ലാം ഹൃദ്യസ്ഥമാക്കി. പരിശീലനം നേടാൻ പോയ രാജു പിന്നീട് ഹോർട്ടികോർപ്പിന്റെ വിദഗ്ധ പരിശീലകനായി മാറുകയായിരുന്നു. യാദൃശ്യമായിട്ടാണ് നമ്മുടെ ഈ കൃഷി വകുപ്പിൻ്റെ കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിലുള്ള ഹോർട്ടികോർപ്പിലെ റീജിയണൽ മാനേജർ B. സുനിൽ എന്ന് പറയുന്ന ആൾ നെടുങ്കണ്ടം എൻ്റെ പരിസരത്ത് പഞ്ചായത്ത് ഒരു ക്ലാസ്സിന് വന്നു. അപ്പോൾ ആ ക്ലാസ്സിന് ഞാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന ശൈലിയും തേനീച്ച റാണീച്ച എന്ത് ചെയ്യും, വേലക്കാരി ഈച്ച എന്ത് ചെയ്യും, ആണീച്ചയുടെ ജോലി എന്താണ്, മുട്ട എന്താണ്, പുഴുവെന്താണ്, സമാധി എന്താണ്, ഈ വക കാര്യങ്ങളെല്ലാം കേട്ടു. ഒരു കൂട് പിടിച്ചു വെച്ചാൽ അതിനെ പിടിച്ച് പിരിച്ച് 2, 3, 4 കൂടുകളാക്കാമെന്ന് പഠിപ്പിച്ചു. അപ്പം ഞാൻ ആ സാറിൻ്റെ ഈ സുനിൽ സാറിൻ്റെ ക്ലാസ്സുകൾ കൂടുതൽ അദ്ദേഹം എവിടെയാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അവിടെ എല്ലാം ഞാൻ പിന്തുടർന്നു. അങ്ങനെ സുനിൽ സാറും ഞാനും ഒരു ആദ്യം അദ്ദേഹം അധ്യാപകനായിരുന്നു, ഞാനൊരു ശിഷ്യനായിരുന്നു. ക്രമേണ 8-10 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ രണ്ടും സഹപാഠികളായി. സാറ് ചില സമയത്തൊക്കെ ക്ലാസ് നിർത്തുമ്പം എന്നോട് അല്പസമയം സംസാരിക്കാൻ പറയും. അപ്പം ഞാൻ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കേരള സ്റ്റേറ്റ് ഹോർട്ടികോർപ്പിൻ്റെ 8-10 വർഷക്കാലം സർക്കാരിൻ്റെ തന്നെ പരിശീലകനായിരുന്നു. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ തേനീച്ച വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ 2017-18 നടപ്പിലാക്കിയ പദ്ധതികൾ വിജയത്തിലെത്തവേ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തേനീച്ച കർഷകനുള്ള പ്രഥമ പുരസ്കാരത്തിനും രാജു അർഹനായി. രണ്ടായിരത്തി 2017 ഖാദി കമ്മീഷൻ നടപ്പാക്കിയ മേജർ ഹണി മിഷൻ എന്ന പദ്ധതി അനുഭവങ്ങളുടെ ആർജവത്തോടെ രാജു ഏറ്റെടുത്തു. പദ്ധതിയുടെ ഭാഗമായി 600 കർഷകർക്ക് 10 തേനീച്ച പെട്ടികൾ വീതം വിതരണം ചെയ്തു.
ഒപ്പം തേനീച്ചകളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയുള്ള ബോധവൽക്കരണവും അവയെ വളർത്താനുള്ള ശാസ്ത്രീയ പരിശീലനവും പകർന്നു നൽകി. ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയായിരുന്നു. കർഷകൻ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് സ്റ്റേജ്: ക്ഷാമകാലം, തേനീച്ചകൾക്ക് ഒരു മഴക്കാലമുണ്ട്, തേനീച്ചകൾക്ക് ഒരു വളർച്ചാകാലമുണ്ട്, തേനീച്ചകൾ തേൻ കരുതി വയ്ക്കുന്ന കാലമുണ്ട്. ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂണിൽ തുടങ്ങും കേരളത്തിൽ മഴകൾ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ ക്ഷാമകാലം എന്ന് പറയുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്ത് വളർച്ചാകാലം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കൂട്ടിനകത്ത് ഈച്ചയുടെ എണ്ണം കൂടുന്നു, അവ എന്ത് ചെയ്യുന്നു, പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്നു. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള കൂടുകളെല്ലാം ഡിവിഷൻ ചെയ്ത് എണ്ണം കൂട്ടാൻ സാധിക്കും. എന്നാൽ ജനുവരിയോടുകൂടി പിരിക്കൽ പരിപാടി എല്ലാം നിർത്തിവെക്കുക. പ്രകൃതിയിൽ തേൻ ഉൽപ്പാദന കാലമായി. റബ്ബറുള്ള സ്ഥലത്താണെങ്കിൽ റബ്ബറിന് തളിരി വരുന്നു, ഹൈറേഞ്ച് ആണെങ്കിൽ കാപ്പി പൂക്കുന്നു, ഏലം പൂക്കുന്നു, കരുണ പൂക്കുന്നു, സാധ്യതകളേറുന്നു. തേനീച്ചകൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ അഗോരാത്രം പണിയെടുത്ത് കൂട്ടിൽ നിറയ്ക്കുന്ന തേനെല്ലാം നമുക്കിങ്ങനെ അതിൻ്റെ വീട് പിഴിയാതെ എടുക്കുന്നത് കൊണ്ട് ഒരു 10 കിലോ മുതൽ 15-20 കിലോഗ്രാം നമുക്ക് തേനെടുക്കാൻ സാധിക്കും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഒരു 5 കൂട് മേടിച്ച് വെച്ചാൽ മതി. 5 കൂട് മേടിച്ച് വെച്ചാൽ അത് പിറ്റേ വർഷം 10 ആകും, അതിൻ്റെ പിറ്റേ വർഷം 20 ആകും. ഇങ്ങനെ കൂട് വികസിപ്പിച്ചെടുക്കാം. രാജുവിൻ്റെ തുമ്പുവയൽ വീടിൻ്റെ ചുറ്റിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള തേനീച്ചകളുടെ സാമ്രാജ്യത്തിന് ഹണിനഗർ എന്നാണ് പേര്. തേൻ മധുരം തുളുമ്പുന്ന ഹണിനഗർ സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് വിസ്മയം തന്നെ. വിദേശികളും സ്വദേശികളുമായ ധാരാളം സന്ദർശകർ രാജു എന്ന ഈ സംരംഭകന്റെ ഹണിനഗറിലേക്കെത്തുന്നു. തേനീച്ചയുടെ ശാസ്ത്രീയ പരിപാലനത്തെക്കുറിച്ചും തേനിന്റെ ഔഷധപരമായ ഗുണമേന്മയെക്കുറിച്ചും രാജു സന്ദർശകരെ പറഞ്ഞു മനസ്സിലാക്കാനും സമയം കണ്ടെത്തുന്നു. പച്ചമഞ്ഞൾ തേനിനകത്തിട്ടാൽ മഞ്ഞളിന്റെ ഗുണങ്ങളെല്ലാം തേനിനകത്തായി. ഇനി നമ്മൾ ഇത് കഴിച്ചാൽ മതി. അപ്പോൾ 2 ഗുണങ്ങളാണ്, ഒന്ന് മഞ്ഞളിൻ്റെ ഗുണവും മറ്റൊന്ന് തേനിൻ്റെ ഗുണവും. കുഞ്ഞുമുളക് എന്ന് പറയും കാന്താരി മുളക്. പണ്ട് മുതൽക്കേ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും മെടുക്കലാണ് കാന്താരി. നമുക്കറിയാം ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല സാധനമാണ് ബ്രഹ്മി. അപ്പോൾ ആ ബ്രഹ്മി തേനിനകത്തിട്ട് വെച്ചാൽ മതി, ബ്രഹ്മിയുടെ ഗുണങ്ങൾ തേനി വരും. കഴിച്ചു കഴിയുമ്പോൾ തേനിൻ്റെ ഗുണവും ബ്രഹ്മിയുടെ ഗുണവും ലഭിക്കും. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ്, കാന്താരി മുളക് പോലെ, മഞ്ഞൾ പോലെ, നമുക്ക് വരിക്കച്ചക്കയോ മാമ്പഴമോ കീഴാർനെല്ലിയോ നമ്മൾ കദളിപ്പഴമോ കണ്ണമ്പഴമോ ഏത്തപ്പഴമോ ഒക്കെ നമുക്ക് തേനിനകത്തിട്ട് വെക്കാം. തേനിനകത്തിട്ടാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം തേനിലേക്ക് വരുന്നു. കഴിച്ച് ദഹിച്ചു വരേണ്ട കാര്യമില്ല. തേൻ ഓൾറെഡി ഒന്ന് ദഹിച്ചതാണ്. ഹണിനഗർ ചെറു തേനീച്ചകളുടെ ഇഷ്ടപൂവനി കൂടിയാണ്. കൊച്ചീച്ചകൾക്ക് തേൻ ശേഖരിക്കാൻ പാകത്തിൽ ഔഷധച്ചെടികളായ തുളസിയും ബ്രഹ്മിയും കീഴാർ നെല്ലിയുമൊക്കെ കുഞ്ഞുപൂക്കൾ വിടർത്തി നിൽക്കുന്നു. ആവോളം തേൻ ശേഖരിച്ചെത്തുന്ന തേനീച്ചകൾ വീടിന് ചുറ്റിലുമായി രാജു തീർത്ത മുളങ്കൂടുകളിലും തടിക്കൂടുകളിലുമായി സസുഖം പാർക്കുന്നു. കേവലം തേൻ തരുന്ന ഈച്ചയായി മാത്രം ഇവയെ കാണരുതെന്നാണ് രാജുവിന്റെ പക്ഷം. അവരുടെ ഭക്ഷണം തേടിയാണ് വേലക്കാരി ഈച്ചകൾ പുറത്തേക്ക് വന്നത്. വേലക്കാരി തേനീച്ചകളുടെ ജോലി എന്ന് പറഞ്ഞാൽ തേനെടുക്കുക, പൂമ്പടി എടുക്കുക, തേനെടുക്കുക, പൂമ്പടി എടുക്കുക, തേനെടുക്കുക, പൂമ്പടി എടുക്കുക. ഈ തേനും പൂമ്പടി എടുക്കുന്ന സമയത്ത് നമ്മളറിയാതെ അവരറിയാതെ നമ്മുടെ കൃഷിയിടങ്ങൾ സമ്പൽ സമൃദ്ധമാകും. തെങ്ങുള്ള പ്രദേശത്താണ് തേങ്ങ കൂടുന്നു, മാവുള്ള പ്രദേശത്താണ് മാങ്ങ കൂടുന്നു, റംബൂട്ടാനാണെങ്കിൽ ഉള്ള സ്ഥലത്ത് അത് കൂടുന്നു, പച്ചക്കറിയാണെങ്കിൽ അങ്ങനെ. നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം സമ്പൽ സമൃദ്ധമാക്കാൻ തേനീച്ചകളുടെ ഈ തേനും പൂമ്പടി ശേഖരിക്കുന്ന സമയത്ത് അത് തനിയെ അങ്ങ് നടന്നുകൊള്ളു. പരാഗണത്തിലെ അതിശ്രദ്ധേയമായ മാധ്യമം കൂടിയാണ് തേനീച്ചകൾ. അതുകൊണ്ട് തന്നെ മികച്ച കാർഷിക സമൃദ്ധി ഒരുക്കുവാൻ ഈ പ്രാണി സമൂഹത്തിന് കഴിയുന്നു. അതിലെ ചില ഉദാഹരണങ്ങൾ ഹണിനഗറിൽ ദൃശ്യമാണ്. ഇടുക്കിയിൽ സാധാരണ തെങ്ങുകളിൽ അധികം നാളികേരം കുലയ്ക്കുന്നതായി കാണുന്നില്ല. എന്നാൽ ഹണിനഗറിലെ തെങ്ങുകളിൽ ധാരാളം നാളികേരമുണ്ട്. പൂങ്കുലകളിൽ നിറയെ തേനീച്ചകളുടെ സാന്നിധ്യവും കാണാം. കൂടാതെ കാപ്പി, ഏലം, പയർവർഗ്ഗ വിളകളിലും ഈ ഫലസമൃദ്ധി അടുത്തറിയാൻ സാധിക്കുന്നു.
ഈ തേനീച്ചപ്പെട്ടിയും ഈച്ചയടക്കം വെക്കുന്ന സ്ഥലത്ത് ഒരു 300 മീറ്റർ കോമ്പസ് റൗണ്ടിൽ പരാഗണ പ്രക്രിയ നടക്കും. മാങ്ങയും തേങ്ങയൊക്കെ ധാരാളം ഉണ്ടാകുകയും ചെയ്യും. ഈ കൂട് വെക്കുന്ന കർഷകന് തേൻ കിട്ടുകയും ചെയ്യും. അപ്പം അയാൾക്ക് നല്ലൊരു ഇംഗമാകും, വെച്ചിരിക്കുന്ന പറമ്പുടമയ്ക്ക് മറ്റൊരു ഇംഗമാകും. അപ്പം രണ്ടു പേർക്കും വളരെ പ്രയോജനകരമായ ഒരു പരിപാടിയാണ് തേനീച്ച പരിപാലന കേന്ദ്രം, തേനീച്ച വളർത്തൽ പരിപാടി. തേനീച്ച കൂട് നിർമ്മാണത്തിനായി കാർഷിക സർവകലാശാല അംഗീകാരം നൽകിയ മരുത് മരത്തിന്റെ തടിയിലാണ് രാജു വൻതേൻ ചെറുതേൻ കൂടുകൾ തയ്യാറാക്കുന്നത്. മഴയെയും വെയിലിനെയും പ്രതിരോധിക്കാൻ ഈ തടിക്ക് കഴിയുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ തേനീച്ചകളെ സംരക്ഷിക്കാനുള്ള കൂടിൻ്റെ നിർമ്മാണ സ്ഥലത്താണ്. ഈ നിർമ്മാണത്തിനാവശ്യമായ തടിയുടെ പേര് മരുത് എന്ന് പറയും. തേക്കിനേക്കാൾ ബെറ്ററാണ് തേനീച്ച വളർത്തുന്നത്. സർക്കാർ അംഗീകരിച്ചിരുന്ന, സർവകലാശാല അംഗീകരിച്ചിരിക്കുന്ന തടിയാണ് മരുത്. ഈ മരുതിയുടെ തടിയിൽ 10.5 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതിയിൽ ചതുരത്തിൽ അടിച്ചുകൂട്ടി ഇതിനകത്ത് തേനീച്ചകൾക്ക് ഒന്നിലധികം അടകൾ കെട്ടാനുള്ള ഫ്രെയിംസ് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ ബാക്കി കാണുന്ന ചെറിയ ചെറിയ കള്ളികളെല്ലാം അത് അതിൻ്റെ പേര് വലിയ ഫ്രെയിം എന്ന് പറയും. ഈ കൂടിൻ്റെ നിർമ്മാണം ഇവിടെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഖാദി കമ്മീഷൻ്റെയും ഹോർട്ടികോർപ്പിൻ്റെയും കൃഷിവകുപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൂടെല്ലാം പണിയുന്നത്. ഇവിടെ ഒരു 10,000-3,000 തേനീച്ച കോളനി ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് പുതിയ കൂടുകൾ ഉണ്ടാക്കി അതിലേക്ക് റാണിയെയും നേർപകുതി ഈച്ചകളെയും പകുത്തു കൊടുക്കുന്ന ബ്രീഡ് യൂണിറ്റും കൂടിയാണ്. അതായത് സർക്കാരിൻ്റെ അംഗീകൃത ബ്രീഡ് യൂണിറ്റാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേനിൽ 20% ജലാംശം കാണപ്പെടുന്നു എന്നാണ് കണ്ടെത്തൽ. ജലാംശം മാറ്റി ശുദ്ധമായ തേൻ തയ്യാറാക്കുന്ന സംസ്കരണ യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. മറ്റ് തേനീച്ച കർഷകർ എത്തിക്കുന്ന തേനിലെ ജലാംശവും തന്റെ സംസ്കരണ യൂണിറ്റിലൂടെ രാജു മാറ്റി നൽകുന്നു. ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് 350 കിലോ കൊള്ളുന്ന ഒരു ടാങ്കാണ്. ഇത് ഡബിൾ ഫോയിലിംഗ് ആണ്. ഒരു ലെയറിൽ വെള്ളവും അകത്ത് തേൻ ഒഴിച്ചു കൊടുക്കണം. അത് ഫാൻ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അത് തേൻ ഒരു 350 കിലോ നമ്മൾ കർഷകർ കൊണ്ടുവരുന്ന തേൻ നേരിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 45 ഡിഗ്രി അല്ലെ 50 ഡിഗ്രി ചൂട് ടെമ്പറേച്ചറിൽ തേൻ ചൂടാകുകയാണ്. അത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ നോർമലായിട്ട് പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം നമ്മളിത് ഇത് മെഷീൻ ഓഫ് ചെയ്തിടും. അപ്പോൾ നമ്മളതിനകത്തെ മെയിൻ വലിയ വേസ്റ്റുകളെല്ലാം മേളിൽ പൊന്തി വരികയാണ് ചെയ്യുന്നത്. ഹൈറേഞ്ച് തേനീച്ച പരിപാലന കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൻതേൻ, ചെറുതേൻ, തേനിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനത്തിനായുള്ള ഔട്ട്ലെറ്റുകളും ഹണിനഗറിൽ പ്രവർത്തിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയ ശേഷമുള്ള അവയുടെ പാക്കിംഗ്, ലേബലിംഗ് എന്നിവയിലൂടെ ശ്രദ്ധ ചെലുത്തി ആകർഷകമാക്കിയാൽ വിപണന സാധ്യത കൂടുകയും കൂടുതൽ വരുമാനം കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് രാജുവിന്റെ നിരീക്ഷണം. നമ്മൾ ഒരു 1.5 ബോട്ടിൽ തേൻ ഇങ്ങനെ നിറച്ച് മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ ഈ തേൻ ആരുടേതാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ ചെന്നാൽ പോലും എൻ്റെതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ലേബൽ വേണം, നമുക്കൊരു അഡ്രസ്സ് വേണം, എങ്കിലേ നമുക്കത് ബ്രാൻഡാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേബൽ ചെയ്തിരിക്കുന്നത്. ഈ ലേബലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സാണ്, ഇതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, ഇത് എത്ര നാളത്തേക്ക് ഇരിക്കും, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇതെന്നും നിറച്ചതാണ്, ഇതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ബ്രാൻഡ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഇല്ലാത്ത ഉൽപ്പന്നത്തെ ബ്രാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വില ഇരട്ടിയായി മാറും. അതായത് റോ സാധനങ്ങളെ നമ്മൾ മാറ്റി അവനെ നമ്മൾ ബ്രാൻഡാക്കി എടുക്കും. പണ്ട് കാലത്ത് ഇത് കർഷകരെ പറ്റിക്കുന്ന ഏർപ്പാടായിരുന്നു. കർഷകരോട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ കർഷകനോട് തേങ്ങ മേടിച്ചുകൊണ്ട് പോകുന്നു, ആട്ടി വെളിച്ചെണ്ണയാക്കി അയാളുടെ മകളുടെ പേരിട്ട് വിൽക്കുന്നു. അപ്പോൾ ബ്രാൻഡിങ്ങും ലേബലിങ്ങും പണമെല്ലാം ഉണ്ടാകുന്നത് ആ ഇടനിലക്കാരനായിരുന്നു. ആ മാനുഫാക്ചർക്ക് ഒന്നും കിട്ടുന്നില്ല. ഇന്നിപ്പം മാനുഫാക്ചർ തന്നെ ആരായി മാറുന്നു? മാനുഫാക്ചർ തന്നെ വിപണനക്കാരായി മാറുന്നു. അപ്പം നമുക്ക് നമ്മൾ കൊടുത്തതിൻ്റെ ഇരട്ടി വില കിട്ടും. ഹൈറേഞ്ച് തേനീച്ച പരിപാലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന പരിശീലന കാലം പൂർത്തിയാക്കവേ അതിനുള്ള സർട്ടിഫിക്കറ്റും തേനീച്ച കൃഷി തുടങ്ങാനുള്ള സൗകര്യവും രാജു ചെയ്തു കൊടുക്കുന്നു. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നിരവധി തൊഴിൽ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ വഴിയും അയൽക്കൂട്ടം വഴിയും അല്ലാതെ സന്നദ്ധ സംഘടന വഴിയും സർക്കാർ തലത്തിലെല്ലാം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആട് വളർത്തൽ, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, അങ്ങനെ മുട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ നിർമ്മാണം വരെയുള്ള പരിശീലനം നേടിയവരാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളേക്കേണ്ടത് ആ ട്രെയിനിങ്ങിന് ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ്
അത് അവിടെ വിൽക്കാനുള്ളതല്ല. ആ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ ബാങ്കിനെ സമീപിക്കണം. ബാങ്കിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കൊരു പദ്ധതി, ഒരു പ്രോജക്റ്റ് വേണം. മാനേജറോട് പറയുക, സാറേ എനിക്കിങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാറേ പണം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആ ലോ മാനേജറെ സമ്മതിക്കും, നിങ്ങൾ ഈ പദ്ധതി ചെയ്തോളൂ, നിങ്ങൾക്ക് അത്ര ലക്ഷം രൂപ വേണം. ആ പൈസ നമുക്ക് ബാങ്ക് നമുക്ക് പണം തരുന്നു. സബ്സിഡി നമുക്ക് തരുന്നത് ഖാദി കമ്മീഷനാണ്. അതായത് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ PMEGP എന്ന് പറയും. നിങ്ങൾക്കത് നെറ്റിലടിച്ച് നോക്കാം. PMEGP, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംരംഭം ആരംഭിക്കുക. അങ്ങനെ ഞാൻ ഈ PMEGP സംരംഭകനാണ്. ഞാൻ 2010-2011 100,000 രൂപ എടുത്താണ് ഞാൻ കൂട് നിർമ്മാണം ആരംഭിച്ചത്. അങ്ങനെ ആ കൂട് നിർമ്മാണത്തിൽ തേനീച്ചകളെ ആക്കി അത് വിഭജനം ചെയ്ത് ഇപ്പം 10,000-30,000 കോളനിയായി. അപ്പം PMEGP സ്കീമിലൂടെ ഞാൻ സംരംഭകനായി. എനിക്ക് വീണ്ടും ധാരാളം തേൻ ഉൽപ്പാദനമായി. കർഷകർക്ക് കൂട് വിതരണം ചെയ്യുന്നു, അതിൻ്റെ പൈസ നമുക്ക് വരും, തേനിൻ്റെ പൈസ നമുക്ക് വരും. അപ്പോൾ സംരംഭകൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വളർന്നുകൊണ്ടിരിക്കും. നിരവധി ആൾക്കാർക്ക് ഇങ്ങനെ നമുക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ PMEGP വഴി നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംരംഭകനായി. അപ്പം നമുക്ക് എടുക്കുന്ന ലോണിൻ്റെ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് 100,000 രൂപയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 30% നമ്മൾ തിരിച്ചടയ്ക്കേണ്ട. തിരിച്ചടയ്ക്കേണ്ടെന്നല്ല, നമുക്കത് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് തരും. അങ്ങനെ പുരുഷന്മാർക്ക് 30%, സ്ത്രീകൾക്ക് 35%, ST വിഭാഗക്കാർക്ക് 40% വരെ സബ്സിഡി കിട്ടും. അപ്പോൾ തേനീച്ച വളർത്തൽ പഠിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റ് വരെ ഞങ്ങൾ തയ്യാറാക്കി തരുന്നുണ്ട്. 2018-19 കാലത്തെ പ്രളയവും കൊറോണ ദുരിതവും തേനീച്ചകളുടെ നിലനിൽപ്പിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് രാജുവിൻ്റെ നിരീക്ഷണം. തേനീച്ച കോളനികളുടെ ഗണ്യമായ രീതിയിലുള്ള നഷ്ടപ്പെടലും പ്രകൃതിദത്ത വാസസ്ഥലങ്ങളുടെ തകർച്ചയും മറ്റും തേനീച്ചകളുടെ എണ്ണത്തെയും വംശവർദ്ധനവിനെയും സാരമായി ബാധിച്ചിട്ടുള്ളതിനാൽ ഇതിൽ നിന്നുള്ള ഒരു അതിജീവനം സാധ്യമാക്കി തേനീച്ചകളുടെ പൂർവകാല സാന്നിധ്യം സാധ്യമാക്കണമെന്നാണ് രാജുവിൻ്റെ വിദഗ്ധ അഭിപ്രായം. 600 കർഷകർക്ക് 6,000 കൂട് വിതരണം ചെയ്തു ചെയ്യാൻ, അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ള വയനാട് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള കാസർഗോഡ് എല്ലാ ജില്ലയിലും 6,000 കൂട് വിതരണം ചെയ്തു. ആ 6,000 കൂട് വിതരണം ചെയ്ത കാലഘട്ടം 2017-18 സമയത്താണ്. അപ്പോൾ അവരെല്ലാം ധാരാളം തേനെടുത്തു. ഇന്നിപ്പം അതൊക്കെ മേജർ ഹണി മിഷൻ്റെ വലിയ വലിയ പദ്ധതികളെ വരാൻ പോകുന്നത്, ക്ലസ്റ്ററുകൾ ഫോം ചെയ്യാൻ പോകുന്നു. അപ്പം ഈ പ്രളയം കൊണ്ടൊക്കെ ഒരുപാട് തേനീച്ചകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം കൃഷിയിടങ്ങളിലൊക്കെ പരാഗണം ഗണ്യമായി താന്നുപോയി. അപ്പോൾ അതിനകത്തൊക്കെ നന്നായി ഇടപെട്ടു. ഹോർട്ടികോർപ്പും ഖാദി ബോർഡും റബ്ബർ ബോർഡും ഒക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ തേനീച്ചകളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഒരു ബ്രീഡറാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഏത് കൃഷിഭവനിലും വന്ന് ക്ലാസ് എടുക്കാം, ഏത് കൃഷിഭവനിലും എനിക്ക് കൂടൊക്കെ വിതരണം ചെയ്യാം, അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം എനിക്ക് കൃഷിവകുപ്പ് തന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവജാലങ്ങളിൽ ഒരു ശ്രദ്ധേയ സ്ഥാനം തേനീച്ചകൾക്കുണ്ട്. തേനീച്ചകളെ പരിപാലിക്കുക എന്നാൽ പ്രകൃതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു എന്ന് തന്നെയാണ്. അതിനപ്പുറം ഈച്ച കുടുംബം നൽകുന്ന കാർഷിക വരുമാനവും ചെറുതല്ല. ഇതെല്ലാം ഇണക്കിച്ചേർത്ത് രാജു എന്ന ഈ മലയോര സംരംഭക കർഷകൻ നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അത് നൽകുന്ന പ്രേരണയും മാതൃകയും പടരുന്നത് നമ്മുടെ രാജ്യത്തിലാകമാനമാണ്. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/DDKrishiTVM.
കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.